ഇത് മേലെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ 360 വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ഇതാണ് അപ്പോൾ ഗോപ്രോ മാക്സ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അൺബോക്സിങ് വീഡിയോസ് ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് എലാബറേറ്റ് ചെയ്ത് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. മെയിനായിട്ട് ബോക്സ് മറ്റേ ഫ്യൂഷൻ്റെ ബോക്സിൽ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ സ്റ്റിക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു പൗച്ച് വരുന്നുണ്ട്, ഒരു USB ടൈപ്പ് സി, നമുക്ക് ഒരു മൗണ്ട് വരുന്നുണ്ട്. ഇത് രണ്ടും പ്രൊട്ടക്ടറാണ്, അണ്ടർ വാട്ടർ യൂസ് അല്ല, ജസ്റ്റ് പ്രൊട്ടക്ടർ മാത്രമാണ്. പിന്നെ എപ്പോഴും പോലെ ഒരു ഗോപ്രോൻ്റെ അടിപൊളി രണ്ട് സ്റ്റിക്കർ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഗോപ്രോ പ്ലസിൻ്റെ ഫ്രീ ആയിട്ടുള്ള ക്ലൗഡ് സ്റ്റോറേജ് ആണ്. പിന്നെ ഇതിൻ്റെ 2 ഇയേഴ്സ് വാറണ്ടി വരുന്നുണ്ട്. 2 ഇയേഴ്സ് വാറണ്ടി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വാറണ്ടിയാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ഈ സ്റ്റിക്കർ കാണുന്നുണ്ടോ, ആ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ത്യൻ വാറണ്ടി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റിൽ മാത്രമാണ് നമുക്ക് ഇന്ത്യൻ വാറണ്ടി കിട്ടും. അപ്പോൾ 1 ഇയർ അവർക്ക് മെയിൻ വാറണ്ടി, ഇൻ്റർനാഷണൽ വാറണ്ടി പ്ലസ് 1 ഇയർ എക്സ്റ്റെൻഡഡ് വാറണ്ടിയാണ്. അപ്പോൾ എക്സ്റ്റെൻഡ് വാറണ്ടി തരുന്നത് ആ ഒരു സെല്ലർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബില്ല് എപ്പോഴും കയ്യിലുണ്ടാവണം, ഇല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടത്തില്ല, വാറണ്ടി കിട്ടത്തില്ല. അപ്പോൾ ഗോപ്രോൻ്റെ വാറണ്ടി ഇഷ്യൂസൊക്കെ ഭയങ്കര പണിയാണ്. അതിൽ പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ഒന്നും വരുമൊന്നുമില്ല, പക്ഷേ എന്നാലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സാധനം ഡെഡാണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് നന്നാക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റായിട്ട് ഇതിൽ പറയാം. പൗച്ച് കുഴപ്പമില്ല, പക്ഷേ ഫ്യൂഷൻ്റെ പൗച്ച് കുറച്ചും കൂടി നല്ലതായിരുന്നു. ഗോപ്രോ ഫ്യൂഷൻ്റെ ഒരു മൗണ്ടേ കിട്ടുന്നുള്ളൂ, മറ്റേ 2 മൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, ഗോപ്രോ മാക്സ് എന്ന് പറഞ്ഞ മോഡലാണിത്, അറിയാൻ പാടാത്തവർക്ക്. അപ്പോൾ ഇതിൽ മെയിൻ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 വീഡിയോസ് എടുക്കാൻ പറ്റും. നോർമൽ ഹീറോ, അതായത് ഗോപ്രോയിൽ യൂസ് ചെയ്യുന്ന വീഡിയോസും ഇതിനകത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇതിനെ ഇത് ഞാൻ എടുക്കാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഇതിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 360 ഞാൻ മുമ്പ് ഉപയോഗിക്കുന്ന മോഡലായത് ഫ്യൂഷനിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അതിനകത്ത് സ്ക്രീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ വരുന്നുണ്ട്, പക്ഷേ 360 വ്യൂസ് കാണാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഇതിപ്പോൾ സ്ക്രീൻ ഓണായി, അപ്പോൾ 2 ക്യാമറ ഉണ്ട്, ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും. ഇതിൻ്റെ ഒരു മെയിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വീലോഗ് ചെയ്യാനും അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്, ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്, ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്. അപ്പോൾ നമുക്ക് 3D സൗണ്ട് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് ആ സൗണ്ട് ഓരോ സൈഡിൽ നിന്ന് വരുന്നത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഒരു ഓവറോൾ ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, അതായത് ഞാൻ മൊത്തം നോക്കിയാൽ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 മോഡുണ്ട്. ഇപ്പോൾ ഇത് ഹീറോ മോഡാണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 മോഡ്. അപ്പോൾ ഹീറോ മോഡിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 1080 60 ഫ്രെയിം പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1080p ഈ ഒരു സമയത്ത്, അതായത് 2020 1080p വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഫോണിൽ വരെ 4K വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഹീറോ 8 4K ഉണ്ട്. അപ്പോൾ ഇതിൽ 4K കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറോ 8 കസ്റ്റമേഴ്സ് എല്ലാവരും ഈ മോഡൽ എടുക്കുള്ളൂ. അപ്പോൾ ഗോപ്രോൻ്റെ തന്നെ ഒരു മോഡലിനെ കില് ചെയ്യുന്ന പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഒരു ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷേ നമുക്ക്, അതായത് എൻ്റെ യൂസ്, ഞാൻ മാക്സിമം ട്രാവൽ വീഡിയോസും അല്ലെങ്കിൽ റൈഡ് വീഡിയോസ് തന്നെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തുള്ള വീഡിയോസിനാണ് ഇത് മാക്സിമം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 1080p, കാരണം നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് 1080p മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4K എടുത്തു കഴിഞ്ഞാലും നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ തന്നെ കംപ്രസ് ചെയ്ത് വീഡിയോ ക്വാളിറ്റി കുറയ്ക്കും. അപ്പോൾ നമ്മൾ 1080p ആണെങ്കിൽ ഓൾമോസ്റ്റ് വലിയ വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ യൂട്യൂബിലിടുമ്പോൾ വ്യത്യാസം വരും 1080p. പക്ഷേ ഇപ്പോൾ ഫോണിലൊക്കെ 1080p വരെ കിട്ടുന്നുള്ളൂ വീഡിയോസിൻ്റെ വ്യൂസൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതാണ് എടുക്കാനുള്ള മെയിൻ കാരണം. അപ്പോൾ 360 രണ്ട്, ഇതിൽ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട് ഗോപ്രോവിനെ, മീൻസ് ഹീറോ 8 കമ്പയർ ചെയ്തിട്ട് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു വീഡിയോ സെപ്പറേറ്റ്. ഇതിൽ ടൈം വാപ്പ് എന്നൊരു ഫീച്ചറുണ്ട്. ടൈം വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലൈസേഷൻ ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ പ്രസ് ചെയ്ത് നമുക്ക് മാക്സിമം ഒരു സൂപ്പർ വ്യൂ മോഡും കൂടി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കാരണം 360 ക്യാമറ ആയതുകൊണ്ട് സാധാ ഗോപ്രോനൊക്കെ നല്ല വൈഡ് വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് റൈഡ് വ്യൂലോക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല വ്യൂ കിട്ടും, ഗോപ്രോനൊക്കെ നല്ല വ്യൂ കിട്ടും. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ 360 റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ 5.2K ആണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഒറ്റ മെമ്മറി കാർഡ് ഉള്ളൂ, ഫ്യൂഷൻ 2 മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ്. ഇത് ഡയറക്റ്റ് ആപ്പിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ആപ്പിൽ നിന്നാണ് കീ ഫ്രെയിംസ് ഒക്കെ സെലക്ട് ചെയ്ത്, കുറച്ച് പ്രോസസ്സാണ്.
360 വീഡിയോ. പക്ഷേ നോർമലി ഇതിൽ കാണുന്ന ഈ ഹീറോ മോഡ് പെട്ടെന്ന് നമുക്ക് നോർമലി ബാക്കിയുള്ള വീഡിയോസ് പോലെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മറ്റേ ഫ്യൂഷനെ കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വളരെ കുറവാണ്, ചെറുതാണ്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുമ്പോൾ കാറ്റ് പിടിക്കുന്ന അങ്ങനത്തെ ഇഷ്യൂസൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ലെന്ന് തോന്നും. ഈ ഒരു പ്രൊട്ടക്ടറും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊട്ടക്ടർ എനിക്ക് തോന്നുന്നു ഞാനൊന്ന് മൗണ്ട് ചെയ്യട്ടെ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് മൗണ്ട് ചെയ്തതാണ്. അപ്പോൾ മൗണ്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് പക്ഷേ അണ്ടർ വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ എഴുതിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മളിപ്പോൾ ഓഫ് റോഡോ അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്റ്റീവ് ലെൻസ് മാത്രമാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ മാക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് കുഴപ്പമില്ല, അത്യാവശ്യം ഞാൻ ഓഫ് റോഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ലെൻസ് കുറച്ച് പ്രൊട്ടക്ഷൻ വരും. അപ്പോൾ ഇതിന് ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. സ്ക്രീനിൽ കുറച്ച് നമുക്ക് ഡയറക്റ്റ് ഞാനിപ്പോൾ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കിതിൽ നമ്മുടെ സെൽഫിയും അതേ കാര്യങ്ങളൊക്കെ എടുക്കാം രണ്ട്. അതായത് ഹീറോ മോഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാമറ നമുക്ക് ആ ക്യാമറ. അപ്പോൾ നമ്മളിപ്പോൾ വീലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫ്രണ്ടും കാണിക്കാം നിങ്ങളെയും കാണിക്കാം. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ്. 1080p എന്നുള്ളൊരു കുഴപ്പം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഗോപ്രോൻ്റെ പോലെ തന്നെ ഇൻ്റർഫേസൊക്കെ അതേപോലെ തന്നെയാണ്. വീഡിയോ ഫോട്ടോ കാര്യങ്ങളൊക്കെ അത് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ മാക്സിമം ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും, അപ്പോൾ യൂട്യൂബിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി ചെയ്യാം. കാരണം കുറേ പേർക്ക് എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പറയാം. കാരണം ഹീറോ 8 എടുക്കണോ അതോ മാക്സ് എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനും കുറേ റിവ്യൂ മീൻസ് കണ്ടു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് ഫൈനലായിട്ട് എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇത് മേലെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ 360 വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ഈ സൈഡുള്ള വ്യൂവും കവറാവും, ഈ സൈഡുള്ള വ്യൂ കവറാവും. നമുക്ക് വീണ്ടും പോസ്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഹീറോ മോഡ് വരുമ്പോൾ ഇവിടെ നേരെ ചിൻ മൗണ്ടിൽ കൊടുക്കുക. ഇത് ടെസ്ലിൻ്റെ ചിൻ മൗണ്ടാണ്, കുറേ പേര് ചോദിച്ചായിരുന്നു. 1000 rupees വരുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് ഹീറോ മോഡ് വെച്ചാൽ നമുക്ക് നോർമൽ ഹീറോ ഗോപ്രോ അതായത് മാക്സിമം വൈഡ് വ്യൂവിൽ കിട്ടും. പക്ഷേ 1080p കുഴപ്പമില്ല, 1080p നമുക്ക് വലിയ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിലും കാര്യത്തിലൊക്കെ ഇടാൻ വേണ്ടി 1080p ധാരാളമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ. അത് കൂടാതെ നമുക്ക് സൈഡിൽ അറ്റാച്ച് ചെയ്യാം, പ്ലസ് ഈ മൗണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹാൻഡിൽ ബാറിൽ അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് അറ്റാച്ച് ചെയ്യാൻ. ഇപ്പോൾ ഗോപ്രോ മാക്സിനെ കുറിച്ച് അത്യാവശ്യം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഷെയർ ചെയ്തും കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഈ ഒരു റൈഡ് ഗാഡ്ജറ്റ്സ് എൻ്റെയിലുള്ള ഗാഡ്ജറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ റേഡിയോസ് എങ്ങനെ എടുക്കുന്ന, വീലോഗിങ് എങ്ങനെ ചെയ്യുന്ന, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും, അതായത് റൈഡ് ഗാഡ്ജറ്റ്സും റൈഡിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് മാക്സിമം ഷെയർ ചെയ്യാം. നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് ഇപ്പോൾ. അപ്പോൾ വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ